ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻഫോകഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ എങ്ങനെ കാറ്റഗറി ബേസ് അത് നമുക്ക് സോർട്ട് ചെയ്യാം, അതായത് പ്രൈസ് ലോ ടു ഹൈ അല്ലെങ്കിൽ പ്രൈസ് ഹൈ ടു ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് മേടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് സോർട്ട് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്പിലോ യൂസ് ചെയ്യുന്നവർ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് എടുക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, അങ്ങനെ പറയുന്ന ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മൊബൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിരവധി ബ്രാൻഡുകളുടെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതായത് പൊക്കോ, MI, റിയൽമി തുടങ്ങിയ നിരവധി ഫോൺസിൻ്റെ ബ്രാൻഡുകളുടെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ബ്രാൻഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡാണ് സെലക്ട് ചെയ്തത്. റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഏത് രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ കാറ്റഗറി അനുസരിച്ച് അതെങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സോർട്ട് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിലവൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രൈസ് ലോ ടു ഹൈ, പ്രൈസ് ഹൈ ടു ലോ, പിന്നെ അതുപോലെ ന്യൂവസ്റ്റ് ഫസ്റ്റ്, ഇങ്ങനെ പറയുന്ന 5 സോർട്ടിംഗ് മെത്തേഡുകളാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ടു ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമിയുടെ ഏറ്റവും ബഡ്ജറ്റ്, അതായത് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഫോൺ തൊട്ട് ബഡ്ജറ്റ് കൂടുന്ന രീതിയിലായിരിക്കും അവർ സോർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഹൈ ടു ലോ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റിയൽമിയുടെ ഏറ്റവും ടോപ്പ് ഫോൺ തൊട്ട് താഴത്തോട്ടായിരിക്കും സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. താഴത്തോട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് ഫോണായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂവെസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോൺ, അതായത് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഉള്ള ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്ന റിയൽമിയുടെ ഫോൺസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് 5 രീതിയിൽ സോർട്ട് ചെയ്യാം. ഈ കാണുന്ന 5 രീതിയിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ മറക്കാതെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.